ഹായ് ആൾമാർക്കും ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വാർത്ത, ഞാൻ ഒരു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ആ ഒരു വാർത്ത നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തുമാത്രം ബാധിച്ചിരിക്കുന്നു, എന്തുമാത്രം എഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്നെപ്പറ്റി ഒരു ചെറിയൊരു എൻ്റെ കുറച്ച് കാഴ്ചപ്പാടാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പരിധിവരെ ആ ഒരു കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാണെന്നാണ് എൻ്റെ ഒരു ഒരു കണ്ടെത്തൽ. വേറൊന്നുകൊണ്ടല്ല, ഇന്ന് നമ്മുടെ ഉദയനാപുരത്തുണ്ടായിരുന്ന ബിനീഷ് അദ്ദേഹം തൻ്റെ സ്വന്തം ഭാര്യയെയും അമ്മായി അമ്മയും വളരെ മൃഗീയമായി കൊലപാതകം ചെയ്ത ശേഷം പോലീസ് സ്റ്റേഷൻ വന്ന് കീഴടങ്ങുന്ന ഒരു സമ്മർദ്ദമാണ് ഒരു സംഭവം ഉണ്ടായി. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇപ്പോഴത്തെ കുടുംബജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നു, അത് പരിഹരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് പോകുന്നു. ഈ ഒരു ബന്ധത്തിൽ ഉഴച്ചിലുകൾ ഉണ്ടാകുന്നു, ഈ ഭാര്യ ഭർത്താവ് ബന്ധങ്ങളിൽ കൂടുതൽ കൂടുതൽ ഉഴച്ചിലുകൾ ഉണ്ടാകുന്നു. അതിന് ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മുടെ മുൻകാല ഒരു 3-4 മാസം പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട കുറേ വാർത്തകളുണ്ടാവും അല്ലേ. എസ്പെഷ്യലി നമ്മളൊരു യൂട്യൂബർ, രണ്ട് യൂട്യൂബർ, അതായത് ഒരു പ്രിയലത എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശെൽവരാജൻ, നമ്മളൊരു രണ്ട് യൂട്യൂബർ, നല്ല അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളായിട്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രതിഫലനമായിരിക്കാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകളും കാര്യങ്ങളും. പക്ഷെ അവർ മറച്ചു വെച്ചുകൊണ്ട് അവർ ജീവിതത്തിൽ ഒരു പരിധി വരെ മുന്നോട്ട് പോകാനൊക്കെ പറ്റി. പക്ഷെ യാഥാസ്ഥിതികം എന്ന് പറയുന്ന സാധനം എപ്പോഴും പുറത്തു വരും. മനുഷ്യനല്ലേ, നമ്മൾ മനുഷ്യനാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന അവസ്ഥകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം പുറത്തു വരും. എത്ര മറച്ചു വെച്ചാലും പുറത്തു വരുന്ന ഒരു വസ്തുതയാണ്. അതാണല്ലോ ഒരു കൊലപാതകത്തിലോട്ട് നിന്ന് കടക്കുകയും സ്വന്തമായിട്ട് ആ ശെൽവരാജ്, അതായത് തൻ്റെ ഭാര്യയെ മൃഗീയമായി കൊലപാതകം ചെയ്യുകയും സ്വന്തമായിട്ട് മരിക്കുകയും ചെയ്യുന്ന ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥകൾ ഉണ്ടായി വന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു കുടുംബജീവിതത്തിന് ഉണ്ടാകുന്ന പ്രതിഫലനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സംഭവിക്കുന്നത് ഇപ്പം എസ്പെഷ്യലി ആണുങ്ങളുടെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് പറയാൻ വേറെ കാരണങ്ങളൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ടുള്ള എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടി തോന്നുന്നു, ഈ പെൺകുട്ടികൾ എന്ന് കല്യാണം കഴിച്ചാണ് കല്യാണം കഴിക്കുന്നത് പെൺകുട്ടികളാണല്ലോ, അവർക്ക് ഇഷ്ടംപോലെ ഈ ബന്ധം, അതായത് അച്ഛനും അമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ, സഹോദരന്മാർ, ഇവരുമായിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാനും ഇടപെടാനും ഒരു പരിധിവരെ നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് കഴിയാൻ പറ്റും. വേറെ വീട്ടിൽ കല്യാണം കഴിച്ച് പോയാലും ഈ ഒരു ബന്ധം അവർ നിലനിൽക്കും. പക്ഷേ നേരെ മറിച്ച് ആണുങ്ങളാണെങ്കിൽ അവർ ആ ഒരു ബന്ധം അവരുടെ ഒരു പരിധിവരെ അവരവിടെ കട്ട് ചെയ്യണം. പിന്നെ അവരുടെ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ഒന്നും ഭാര്യയോടും അതുപോലെ തന്നെ മക്കളോടും ആയിരിക്കും അവർ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബന്ധത്തിന് ആ ഒരു ബന്ധം അവർ തമ്മിലൊരു ബന്ധമാവുകയാണ്. അതിൽ വിള്ളൽ വരികൾ വരുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറത്തേക്ക് ഒരു അവസരമായിട്ട് പോവാ. ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവരെ സ്വന്തം ഭാര്യയോട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടായിരിക്കും പറയുന്നത്. വേറെ നേരെ മറിച്ച് ഭാര്യയാണെങ്കിൽ അവർക്ക് പറയാൻ ഇഷ്ടംപോലെ അവസരങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് വേറെ നല്ല അച്ഛനും അമ്മ, അതുപോലെ തന്നെ സഹോദരങ്ങൾ, നല്ല നല്ല സുഹൃത്തുക്കൾ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ അവർ മാറി അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടും അവർ ഷെയർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ആണുങ്ങളാണെങ്കിൽ അവർക്ക് വേറെ ആരോടും പറയാൻ കാണത്തില്ല. വേറെ ഒന്നുമില്ല, ആണുങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്ന വെച്ചാൽ അവർ ഇപ്പം അച്ഛനോടും അമ്മയോടും ചെന്ന് ഈ കാര്യങ്ങൾ പറയുവാണ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ അച്ഛനും അമ്മയും തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം വേറെ ഒന്നുമല്ല, നിന്റെ ഭാര്യയല്ലേ, നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിവില്ലേ, നിന്നെ കൊണ്ട് പറ്റില്ലേ, നീ പിന്നെ എന്തിനായിട്ടാണ് ഭർത്താവായിട്ട് നടക്കുന്നത് എന്ന് കുറെ ചോദ്യങ്ങളുണ്ട്. അത് പറഞ്ഞാൽ സുഹൃത്തുക്കളെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരൊരു വേറെ രീതിയിൽ കളിയാക്കുന്ന ഒരു രീതിയിലുള്ള അവസരമായിട്ട് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആണുങ്ങൾക്ക് അവർ സ്വന്തം അഭിമാനത്തെയാണ് അവരെ വിലങ്ങതടിയായി വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ആ ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടും അവരുടെ ഉള്ളിൽ തന്നെ കിടക്കും. ആരും ഷെയർ ചെയ്യാനോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർ അഭിനയിച്ച് നടക്കും. ശരിക്കും പറഞ്ഞാൽ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടും അവരുടെ ഉള്ളിൽ കിടക്കുന്ന നീറുകയായിരിക്കും. അവർ പറയാനുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്ന അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ കുട്ടികളായിരിക്കും. ഇവർ തമ്മിൽ ഈ ഒരു ബന്ധം അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവന് ശരിക്കും ആ ഒരു മാനസികമായിട്ട് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോകും. ഈ അവസ്ഥയാണ് ശരിക്കും ഈ ഒരു കൊലപാതകത്തിലോട്ടും ആത്മഹത്യയിലോട്ടൊക്കെ പോകുന്നതെന്നാണ് ഒരു ഒരു നോർമലായിട്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുറന്ന് സംസാരിക്കുക, ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആദ്യമേ തന്നെ നമ്മളത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യമേ തന്നെ സംസാരിച്ച് രണ്ടുപേരും മുൻകൈ എടുത്തില്ല, അല്ലെങ്കിൽ ഒരാളാണ് ആരാണ് മുൻകൈ എടുത്തത്, മുൻകൈ എടുത്ത പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ വലിയ വലിയ പ്രശ്നത്തിലോട്ട് ആ ഒരു പ്രശ്നത്തിന്റെ കയറി മറ്റൊരു പ്രശ്നമാകും. ആ ഒരു പ്രശ്നം വലിയ വലിയ ഊരി പിടിച്ച് അവർ കൈ നിൽക്കാത്തൊരു അവസ്ഥയിലോട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലോട്ട് പോകും. അങ്ങനെ അവസ്ഥകളിലോട്ട് വരുമ്പോഴാണ് അതൊരു ദേഷ്യമാകാം, പിന്നെ ഒരു വാശിയാവാം, പിന്നെ വൈരാഗ്യവും, അങ്ങനെ പല രീതിയിലോട്ട് മനുഷ്യന്റെ പല ഘട്ടത്തിലോട്ട് പോകും. ഇതൊക്കെ നമ്മളൊരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് രണ്ടുപേരും ഒരു ഇരുന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഒരു പരിധി വരെ ഉള്ളത്. പക്ഷെ ഇത് വലിച്ചു നീട്ടി പോകുന്നത് ഇൻഫിനിറ്റി കോംപ്ലക്സ് കോംപ്ലക്സ് കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മളെ ഈ കല്യാണം കഴിച്ചു വിട്ട് കഴിയുമ്പോൾ പെണ്ണുങ്ങളെ, പെൺകുട്ടി അതായത് ഭാര്യമാരുടെ ഇടയിലോട്ട് അമ്മ അല്ലെങ്കിൽ അമ്മ അല്ല അമ്മായിപ്പൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ അവരുടെ ഒരു ഇടപെടൽ ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു വലിയൊരു ഒരു പ്രശ്നത്തിലോട്ട് കടക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ ഇന്ന് കണ്ട ന്യൂസ്, ഇന്നൊരു കൊലപാതകം കണ്ട് നമ്മുടെ ഉദയനപുരത്തുള്ള ബിനീഷ് സ്വന്തം ഭാര്യയെ അമ്മായിയമ്മയും കൊന്ന കാര്യം അതുകൊണ്ടായിരിക്കും. അത് വേറെ അയാളുടെ മാനസികസ്ഥിതി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഭാര്യ ഒരു സുപ്രഭാതത്തിൽ അമ്മയുടെ വീട്ടിലോട്ട് അമ്മയുടെ അടുത്ത് സ്വന്തം വീട്ടിലോട്ട് പോകുന്നു, തിരിച്ചു വിളിച്ചിട്ട് വരുന്നില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് പുള്ളി ഒറ്റപ്പെടുന്നു, കുട്ടിയും വരുന്നില്ല, ആകെ മൊത്തം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്നേഹിക്കേണ്ട ആൾ നമ്മളെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് വലിയൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അത് നമ്മൾക്ക് മനുഷ്യനെ മൃഗമാക്കുന്ന ഒരു സാഹചര്യമായിട്ട് തന്നെ പോകും. അതിനകത്ത് ഉദാഹരണങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഈ യൂട്യൂബറിന്റെ കാര്യം പറഞ്ഞത് നമ്മുടെ ശിവരാജും അതുപോലെ തന്നെ പ്രിയലത, അതുപോലെ തന്നെ ഈയിടെ നമുക്ക് ലോട്ടറി അടിച്ച് നല്ല ജീവിതത്തിന് ലോട്ടറി അടിച്ചൊരു വ്യക്തിയുണ്ട്, നമ്മുടെ ബിജുവും ജിജുവും അതുപോലെ ലിജു എന്ന് പറഞ്ഞ രണ്ട് കഥാപാത്രം. ഇത് രണ്ടു പേരുടെയും രണ്ടാം കല്യാണമാണ്, ചെറിയ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, അവരും ഈ പറഞ്ഞ മീശയുള്ള അത് അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ വരുമ്പോഴുണ്ടാകുന്ന ചെറിയ ചെറിയ ഇഷ്യൂസുകൾ, ചെറിയ ചെറിയ ഇഷ്യൂസുകളാണ് വലിയ വലിയ കാര്യത്തിലോട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു ജീവിത കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ കുറച്ചുകൂടെ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പം നമ്മളത് ദാമ്പത്യ ജീവിതത്തിലാകുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് രണ്ടു കൂട്ടം സ്വീകരിച്ച അതവരുടെ അവസ്ഥ മനസ്സിലാക്കി ആണുങ്ങളും ആണുങ്ങളെ മനസ്സിലാക്കി പെണ്ണുങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനൊരു ഒരു നല്ലൊരു ഒരു ബന്ധം, ഉലച്ചിലില്ലാത്ത ഒരു ബന്ധം പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളത് എന്താ പറയുന്നത്, ഈ കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ അല്ലാതെ നമ്മളൊരു നമ്മുടെ കയ്യിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്ന ബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, അത് ആദ്യം തന്നെ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് നല്ലൊരു കാര്യമായിരിക്കും. പക്ഷെ വേറൊന്നുമല്ല, എന്തൊക്കെയാണെന്ന് പറയുന്നത് അഭിഹിതം എന്ന് പറയുന്ന പോലെ കുറെ കേസുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബന്ധങ്ങൾ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നതാണ്. നമുക്ക് തോന്നിയില്ലെങ്കിൽ മറ്റുള്ളവർ മുഖേന അങ്ങനെ തോന്നിപ്പിച്ച് നമ്മളെ തോന്നലോട്ട് പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവും. പക്ഷെ നമുക്കും തോന്നുന്നില്ലായിരിക്കും, മറ്റുള്ളവർ പറഞ്ഞ് പറഞ്ഞ് അവർ തമ്മിൽ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളൊരു തോന്നലായി, ആ ഒരു തോന്നൽ പിന്നെ നമ്മൾ അവർ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്നത്, അങ്ങനെ കുറെ പ്രശ്നങ്ങളായി മാറുന്നു. അത് ഭർത്താവിൻ്റെ അടുത്ത് കേൾക്കുന്നു, അതുപോലെ തന്നെ ഭാര്യ എടുത്ത് കേൾക്കും, അതങ്ങനെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ചില ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ അത് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പരസ്പരം അങ്ങോട്ട് വരുന്നത് സംസാരിച്ച് പൂർണ്ണമായി സംസാരിക്കും, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ കോംപ്ലക്സുകൾ മാറ്റി വെച്ചിട്ട് ഒരു പരിധി വരെ പരസ്പര വിശ്വാസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ കല്യാണം കഴിച്ച് വിട്ടു അല്ലെ ആണാണ് പെൺകുട്ടിയാണെങ്കിലും അവരുടെ ജീവിതത്തിലോട് ആവശ്യമില്ലാതെ അച്ഛനാണല്ലോ അമ്മയാണല്ലോ കൈകടത്താതിരിക്കുക, പെങ്ങളാണ് സഹോദരനാണ് കൈകടത്താതിരിക്കുക, അത് അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇതിൽ ഇങ്ങനൊരു സപ്പോർട്ട് ഉണ്ടോ എന്ന് കരുതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്വന്തം ഭർത്താവാണോ ഭാര്യയാണല്ലോ അവരെ ആ ഒരു മുന്നിലോട്ട് അവർക്ക് കൂടുതൽ ഒരു പ്രശ്നത്തിലോട്ടാണ് ചെയ്യുന്നത്. ഇപ്പം എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരുണ്ടാവും, എന്നെ അവർ ചോദിക്കാൻ വരും, ഇവർ ചോദിക്കാൻ വരും, അല്ല ഇതൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പരിഹരിക്കണം. ഇവരൊക്കെ നമ്മുടെ മുൻകരുതലായിട്ടുള്ള ആൾക്കാർ, പക്ഷെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഇവർക്ക് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവർ തന്നെ തീർക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത ഓരോരുത്തരുടെ കൈകടത്തിലും ഈ പറഞ്ഞ അച്ഛനമ്മയാണല്ലോ അമ്മയാണല്ലോ അച്ഛനാണ് സഹോദരങ്ങളാണ് ആവശ്യം, അവരും ഇതിന് മുൻകരുതലോട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ മക്കളാണ് ആ ഒരു ജീവിതം നശിപ്പിക്കരുത്, ഞാൻ പറഞ്ഞ മുഖേന ആ ഒരു ജീവിതം നശിക്കരുത് എന്നൊരു ചിന്താഗതി അവർക്കും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. ഇനിയും നമ്മൾ ഈ ജീവിതത്തിൽ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഈ കൊലപാതകങ്ങളും ആത്മഹത്യകളും ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ മുന്നോട്ടെടുക്കുക, മുന്നോട്ട് പോവുക, ജീവിതങ്ങൾ മനസ്സിലാക്കി ചെയ്യുക, അങ്ങനെ പരസ്പരം വിശ്വാസങ്ങൾ വിശ്വസിച്ച് കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസം അതാണല്ലോ, നമ്മൾ അങ്ങോട്ട് കൊണ്ട് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുക, ചതി വഞ്ചന ഇതൊക്കെ നമുക്ക് ഈ തുറന്ന കാര്യങ്ങൾ സംസാരിക്കുക, ചതി വഞ്ചന ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുക. ഇതിൽ വേറെ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മളിങ്ങനെ നിസ്സാരമായിട്ട് കാണുന്ന ഇത് നമ്മളെ ദാമ്പത്യം നിസ്സാരമായിട്ട് കാണുമ്പോൾ നമ്മുടെ ഒരു കുട്ടികൾ ഒന്നോ രണ്ടോ കുട്ടികളായ ജീവിതങ്ങൾ മൊത്തം ഇപ്പം മരിച്ചതെല്ലാം ഇപ്പം ആത്മഹത്യയും കൊലപാതകം ചെയ്തുള്ള ആൾക്കാർക്കെല്ലാം കുട്ടികളോടാണ്. ഇത് ആലോചിച്ച് നോക്കണം, ഈ ഒരു കുട്ടികൾ എന്ത് ചെയ്യും അവരുടെ ജീവിതത്തെ പറ്റി, അവർ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ, അച്ഛനും ഇല്ല അമ്മയും ഇല്ല ആരുമില്ല, ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ആലോചിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം രണ്ടുപേരും ഭാര്യയാണെന്നും ഭർത്താവും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ ബന്ധങ്ങളിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബന്ധങ്ങളിലോട്ട് കൂടുതൽ ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് ഒരു ബന്ധത്തിൽ നിന്നും വേറെ ബന്ധത്തിലോട്ട് പോകുമ്പോൾ അതൊരു വേറെ രീതിയിലോട്ടേ പോകത്തുള്ളൂ. എന്തൊക്കെയാണെന്ന് പറഞ്ഞത്